മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വർഷം 2022 അവസാനിക്കാൻ പോവുകയാണല്ലോ. ഒരു പുതിയ പ്രതീക്ഷയോടെ എല്ലാവരും പുതുവർഷം 2023 സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കുകയാണ്. വർഷം 2022 ചിലർക്ക് ശുഭഫലങ്ങൾ ലഭിച്ചെങ്കിൽ മറ്റ് ചിലർക്ക് നിരാശയായിരുന്നു കിട്ടിയത്. വർഷം 2023 എല്ലാവർക്കും ശുഭഫലങ്ങളും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂലം പൂരാടം നക്ഷത്രങ്ങളും ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവുമടങ്ങുന്ന ധനു രാശിക്കൂറുകാരുടെ വർഷം 2023 ജനുവരി മാസത്തിലെ പൊതുരാശിഫലങ്ങളാണ് ഞാൻ പറയുന്നത്. മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. രാഹു മേടം രാശിയിലും ചൊവ്വ ഇടവം രാശിയിലും കേതു തുലാം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ സഞ്ചരിക്കുന്നത്. അതുപോലെ സൂര്യനും ബുധനും ധനുരാശിയിലും ശുക്രനും ശനിയും മകരം രാശിയിലും ഗുരു മീനം രാശിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും. ജനുവരി 14 തീയതി സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. 2023 പ്രധാനപ്പെട്ട ഒരു രാശിമാറ്റമാണ് ശനിയുടേത്. ശനി ജനുവരി 17 തീയതി തൻ്റെ സ്വന്തം രാശിയായ മകരത്തിൽ നിന്നും തൻ്റെ മറ്റൊരു സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. അതുപോലെ ശുക്രൻ ജനുവരി 22 തീയതി മകരത്തിൽ നിന്നും കുംഭത്തിലേക്ക് തൻ്റെ രാശി മാറുന്നതായിരിക്കും. ചന്ദ്രൻ ഓരോ 2.5 ദിവസം കഴിയുമ്പോഴും തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ്. ജനന സമയം, ജനന സ്ഥലം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട്. ധനുരാശിക്കാർക്ക് ആശ്വാസം പകരുന്ന ഒരു കാര്യം, ജനുവരി 17 തീയതി ശനി മകരം രാശിയിൽ നിന്നും കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് 7.5 ശനിയുടെ പ്രഭാവത്തിൽ നിന്നും പൂർണ്ണ രൂപത്തിൽ മുക്തി ലഭിക്കുന്നതായിരിക്കും. ഈ 7.5 വർഷം അനുഭവിച്ച കഷ്ടതകളിൽ നിന്നും കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംഭവമായിരിക്കും. ജനുവരി മാസത്തിലെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1 ഭാവാധിപൻ ഗുരുവാണ്. ഗുരു നിങ്ങളുടെ 4 ഭാവവും ഗുരുവിൻ്റെ സ്വരാശിയുമായ മീനത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ഗുരുവിൻ്റെ ഹംസരാജയോഗവും നിർമ്മിതമാകുന്നുണ്ട്. ഗുരു കേന്ദ്രസ്ഥാനത്ത് രാജയോഗം നിർമ്മിക്കുന്നതിനാൽ ഗുരുവിൻ്റെ എല്ലാ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും. അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ജനുവരി മാസം വളരെ നല്ലതായിരിക്കും. ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നോക്കാം. 5 ഭാവമാണ് വിദ്യയുടേത്. 5 ഭാവാധിപൻ ചൊവ്വ നിൽക്കുന്നത് 6 ഭാവത്തിലാണ്. കൂടാതെ 5 ഭാവത്തിൽ രാഹുവും നിൽക്കുന്നുണ്ട്. ഈ സമയം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലമായിരിക്കില്ല. അഡ്മിഷനും സ്കോളർഷിപ്പിനും മറ്റും ട്രൈ ചെയ്യുന്നവർക്ക് ആദ്യം അതിൽ തടസ്സങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. എങ്കിലും നന്നായി പരിശ്രമിക്കുകയാണെങ്കിൽ വിജയം ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. 7 ഭാവാധിപൻ 1 ഭാവത്തിലാണ് നിൽക്കുന്നത്. ബുധൻ്റെ ദൃഷ്ടി നിങ്ങളുടെ 7 ഭാവത്തിലാണ് പതിക്കുന്നത്. ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ലായിരിക്കും. ഭാഗ്യം, കരിയർ, ബിസിനസ് എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഭാഗ്യസ്ഥാനാധിപൻ സൂര്യനാണ്. സൂര്യൻ ജനുവരി 14 തീയതി വരെ മിത്രരാശിയിലാണ് നിൽക്കുന്നത്. ഈ സമയത്ത് ബുധാദിത്യ യോഗവും ഉണ്ടാകുന്നുണ്ട്.
ജനുവരി 14 വരെ ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും. അതിനുശേഷം സൂര്യൻ തൻ്റെ ശത്രുവിൻ്റെ രാശിയായ മകരത്തിൽ പ്രവേശിക്കുമ്പോൾ ഭാഗ്യത്തിൽ ചില തടസ്സങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ജനുവരി 14 മുൻപ് ചെയ്യുന്നത് ശുഭകരമായിരിക്കും. കരിയറിൻ്റെ കാര്യവും അതുപോലെ തന്നെയായിരിക്കും. കർമ്മസ്ഥാനാധിപനായ ബുധൻ നിങ്ങളുടെ 1-ാം ഭാവത്തിൽ നിൽക്കുന്നത് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ജനുവരി 14-ാം തീയതി സൂര്യൻ 2-ാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതായിരിക്കും. ബിസിനസ് സംബന്ധമായി പറയുകയാണെങ്കിൽ ജനുവരി 1 വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ചും 2-ാം ഭാവാധിപൻ ശനി ഇത്ര ത്രികോണ സ്ഥാനത്ത് നിൽക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാക്കുന്നതായിരിക്കും. പൊതുവെ ധനുരാശിക്കാർക്ക് കുറച്ച് ആശ്വാസം നൽകുന്ന മാസമായിരിക്കും ജനുവരി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.